ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിലബസ് കംപ്ലീഷൻ ചാലഞ്ച് ഞാൻ സ്മിതാജി വൈദ്യം നിങ്ങൾക്കറിയാലോ നമ്മൾ ഡിഗ്രി ലെവൽ ഫിലിംസിനും എൽ ഡി സി മെയിൻസിനും ആസ്പദമാക്കിക്കൊണ്ടുള്ള അത് എൽ ഡി സി മെയിൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ടെൻത്ത് ലെവൽ എക്സാംസും ടെൻത്ത് ലെവൽ സിലബസിലുള്ള എക്സാംസ് അതിൽ വരും ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓൾറെഡി ഒരു ക്ലാസ് വന്നു കഴിഞ്ഞ് ഇന്നു മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത് നിങ്ങൾ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഇന്ന് നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡേ വൺ സബ്ജക്റ്റ് ടു ആണ് ഡേ വൺ സബ്ജക്റ്റ് വൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ജോഗ്രഫി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കവർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയും ആമുഖം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് നമ്മൾ രണ്ട് അതായത് ഈ സി ടെൻത്ത് ലെവൽ മെയിൻ എക്സാംസിനുള്ള സിലബസിലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ഫിലിംസിനുള്ള സിലബസിലും കോൺസ്റ്റിറ്റ്യൂഷൻ ട്രിയാമ്പിൾ അതായത് ഭരണഘടന നിർമ്മാണ സമിതി ആമുഖം ഇത് രണ്ടും ആദ്യത്തെ ടോപ്പിക്കുക ടോപ്പിക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യത്തെ രണ്ട് ടോപ്പിക്കാണ് ഇത് രണ്ടും നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നിർമ്മാണ സമിതി അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലോ നിങ്ങളേതിലാണോ നോക്കി പഠിക്കുന്നത് അതിൻ്റെ നോട്ട്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എടുത്ത് കൈവെക്കുക നമുക്കൊന്നിച്ച് സി പഠിക്കാം നോക്കാം കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെ സമ്മേളനമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്ത ആദ്യമായി ചർച്ച ചെയ്ത സമ്മേളനം ഏതാണെന്ന് വെച്ചാൽ ഐ എൻ സി സമ്മേളനം പറയുന്നത് ഐ എൻ സി സമ്മേളനം ഏതാന്ന് വെച്ചാൽ ബോംബെ സമ്മേളനം വർഷവും കൂടെ പഠിക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ക്ലിയർ ആണ് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനമാണ് ഐ എൻ സി ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആരായിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് കാരണം എന്താണ് ഞങ്ങോട് പറയുമ്പോൾ നമ്മൾ പഠിക്കും ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നതും ഡോക്ടർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് രണ്ടും ചേർത്തങ്ങ് പഠിക്കാം ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ അപ്പം രണ്ടു കാര്യം ആയി ഇനി ഇത് ഇങ്ങനൊരു ആശയം പറഞ്ഞതാണ് ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ഏതാണെന്ന് വെച്ചാൽ ഫൈസാപൂർ സമ്മേളനമാണ് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ആശയം ആദ്യമായി വന്നതാണ് ഈ ഒരു സമ്മേളനത്തിൽ ഇനി ഇത് ഔദ്യോഗികമായി അത് സി അവരുടെ അജണ്ടയിലൊക്കെ വെച്ച് ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് ഫൈസാപൂർ സമ്മേളനം ഫൈസാപൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തേഴ്ന്നാണ് കിടക്കുക കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുപ്പത്തേഴ്ന്നാണ് കിടക്കുക അപ്പോൾ സോ അങ്ങനെ പഠിച്ചു ഇനി ഫൈസാപ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു നെഹ്റുവായിരുന്നു അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു പങ്ക് ഉള്ള വ്യക്തി തന്നെയാണ് സി രാജേന്ദ്ര പ്രസാദിനോടൊപ്പം നെഹ്റുവാണ് രണ്ടാമത് വന്നത് നെഹ്റു ഈ ഫൈസാപ്പൂർ മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്താ സംഭവം പറഞ്ഞാൽ രണ്ടേ രണ്ട് പോയിൻ്റ് പറഞ്ഞിട്ടുള്ളൂ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടു ആദ്യം ഭയങ്കര ആശയം വന്നത് ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഇപ്പോൾ വർഷം തന്നെ ഫൈസാഫൂർ സമ്മേളനത്തിൽ ഔദ്യോഗികമായി ചർച്ച ചെയ്തു അത്രയേ ഉള്ളൂ മുപ്പത്താറ് മുപ്പത്തി ഏഴിലുള്ള ഫൈസാഫൂർ സമ്മേളനത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഐ എൻ സി ബോംബെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ സമ്മേളനത്തിന് അധ്യക്ഷൻ എന്നാൽ ഫൈസാഫൂർ സമ്മേളനത്തിന് അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു നെഹ്റു ഓക്കേ ക്ലിയർ ആണല്ലോ യെസ് ഇനി സി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഭയായിരുന്നു എന്ത് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത് സി അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഇനി ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാൻ അപ്പോൾ നമുക്കൊരു ഭരണഘടന വേണമെന്നുള്ള ആശയമൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇൻ ഇത് ഒരാശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഭരിക്കുന്നവരാണ് ബ്രിട്ടീഷുകാരാണ് സോ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ആശയം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കണം അല്ലേ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാൻ ുള്ള നിർദ്ദേശം ഇങ്ങനെ കാലങ്ങളായിട്ടുള്ള ആവശ്യത്തിന് ഫലമായിട്ട് ആ ഒരു ആവശ്യം സോറി ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാന്ന് ചോദിച്ചാൽ ഏത് പ്ലാനാണ് വേവൽ പ്ലാൻ ഏതാണ് വർഷം വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന അതായത് ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ വേവൽ പ്ലാൻ അപ്പോൾ ഇതെന്താണ് സമ്മേളനമാണ് മുപ്പത്തഞ്ചിലെ ബോംബെ സമ്മേളനം മുപ്പത്താറിലെ ഫൈസഫൂർ സമ്മേളനം ഒക്കെ ആ ഐഡിയ ഡിസ്കസ് ചെയ്ത സമ്മേളനമാണ് ഇനി ഒരു പ്ലാൻ ആ പ്ലാനിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചു കൊണ്ടുവന്ന പ്ലാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വേവെൽ പ്ലാൻ അങ്ങനെ അതിന് ഫലമായിട്ട് എന്ത് ചെയ്യുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ വേണ്ടിയിട്ടൊരു ദൗത്യത്തെ ദൗത്യവുമായിട്ടൊരു കമ്മിറ്റി ഒരു മിഷൻ വരുന്നു അതാണ് ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി ആകാൻ കാരണമായ മിഷൻ അല്ലെങ്കിൽ ദൗത്യമാണ് എന്ത് ക്യാബിനറ്റ് മിഷൻ അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നു അല്ലേ അതിന് വഴി മനസ്സിലായല്ലോ ആയിരത്തി തൊള്ളായിരത്തി പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് എന്താ പറഞ്ഞേ അപ്പോൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണമെന്നുള്ള ആശയം അംഗീകരിക്കുകയും അങ്ങനെ അതൊരു പ്ലാനിലൂടെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ വേവൽ പ്ലാനാണ് അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നു എന്തിനാണ് അതിനെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോ ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തിനാലിനാണ് ഇന്ത്യയിൽ എത്തിയത് ഓക്കെ ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ മെയ് പതിനാറിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തന്നെ മെയ് പതിനാറിന് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു മൂന്ന് പേരാണുള്ളത് അത് നമ്മൾ പഠിക്കണം മൂന്ന് പേരാണ് പെത്വിക് ലോറൻസ് അദ്ദേഹമായിരുന്നു അതിൻ്റെ സി കമ്മീഷൻ ചെയർമാൻ പെത്വിക് ലോറൻസ് പിന്നെ ആരാണ് ഓക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളവർക്ക് റിവൈസ് ചെയ്യാം എന്നാണ് സ്ട്രഫോർഡ് ക്രിപ്സ് സ്ട്രഫോർഡ് ക്രിപ്സ് അതുപോലെ തന്നെ എ വി അലക്സാണ്ടർ എ വി അലക്സാണ്ടർ അപ്പം ഈ മൂന്ന് പേരുടെ പേരും കൂടി പഠിച്ചു ചേച്ചാ ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങളാണ് പെത്വിക് ലോറൻസ് ചെയർമാൻ ആയിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ അംഗങ്ങളാണ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ അതുപോലെ തന്നെ പെത്വിക് ലോറൻസ് ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഈ വേവൽ പ്ലാൻ പഠിച്ചു അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടുത്തെ പൈസ്രോയ് ആര് തന്നെയാണ് വേവൽ വേവൽ പ്രഭുവാണ് കേട്ടോ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടുത്തെ ബൈസ്രോയ് ആര് തന്നെയാണ് വേവൽ പ്രഭു തന്നെയാണ് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻറ്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ്റ് ആറ്റ്ലി കാര്യങ്ങൾ ക്ലീ ക്ലിയർ ആവുന്നുണ്ടല്ലോ ക്ല ഇംഗ്ലീഷും മലയാളവും ഒക്കെ അങ്ങ് മിക്സ് ചെയ്ത് എഴുതുകയാണേ ഓക്കെ ഭരണഘട അങ്ങനെ അതിൻ്റെ അതിന് ശേഷം അതിൻ്റെ ഭാഗം നോണം എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് എവിടുന്ന വന്ന് നമ്മൾ സി ആയിരത്തി തൊള്ളായിരത്തി ഡിസ്കഷൻ നടക്കുന്നു ഒഫീഷ്യലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സമ്മേളനത്തിൽ വന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി വേവൽ പ്ലാൻ വന്നു വേവൽ പ്ലാന്റ് അതിനുശേഷം ക്യാബിനറ്റ് മിഷൻ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പിറ്റേ വർഷം മാർച്ച് ഇരുപത്തിനാലിലാണ് ഈ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത് ക്യാബിനറ്റ് മിഷൻ അതിൽ അംഗങ്ങൾ പെത്വിക് ലോറൻസ് സ്ട്രഫോർഡ് ക്രിപ്സൻ ഡേവി അലക്സാണ്ടർ ഇദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ അതിനുശേഷം അദ്ദേഹം പ്ലാൻ അവർ പ്രസിദ്ധിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിന് ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ആരായിരുന്നു ഇവിടുത്തെ റോയി ആരാണ് വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടെ അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു ആ ക്ലമൻ്റ് ആറ്റലി അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തും ക്ലെമൻ്റ് ആറ്റ്ലിയാണ് നമുക്കറിയാം ഓക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതം ആകുന്നു ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ ഇന്ത്യൻ പറ്റി പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടതായിരുന്നു ഓക്കെ ഞാനത് ആ ഇവിടെ സ്പേസ് എടുക്കണമല്ലോ തൽക്കാലം ഇവിടെ എഴുതാം എന്താണെന്ന് അറിയാമോ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണഘടന എന്ന് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയണം ലോകത്തിലെ ആദ്യത്തെ നിയമസംഹിത അതായത് ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയുമോ ハモーラビ。 അപ്പോൾ ആ പേരും കൂടെ ഓർത്തുവെച്ച് എൽ ഡി സിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമ സംഹിത എന്ന് പറയുന്നത് ഈ ഹംറബിയുടെ നിയമാവലിയാണ് എന്തോ സംഭവം പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിന് അതിന് മുൻപ് അത് പറയുന്നത് ശരിക്കും ടോപ്പിക്കിലേക്കും കടക്കാമെന്ന് വിചാരിച്ചു അവർ ഫ്രഷ് ആയിട്ട് നമ്മൾ മനസ്സിൽ ഭരണഘടന നിർമ്മാണ സമിതിയെ പറ്റി പഠിക്കാനുള്ള നമ്മൾ മനസ്സിലേക്ക് വന്നത് അപ്പോൾ അത് പറഞ്ഞിട്ട് എന്താ രണ്ട് ജനറൽ ആയിട്ടുള്ള പോയിൻ്റ് തന്നെ ഇടയ്ക്ക് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ലോകത്തിലെ ആദ്യത്തെ ലിഖിതമായ നിയമ സംഹിത എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഹമ്മുറബിയുടെ നിയമാവലിയാണ് ലോകത്തിലെ ആദ്യ നിയമദാതാവെന്ന് എന്ന് പറയുന്നത് ഹംറബിയാണ് ഇന്ത്യയിലെ ആധിനിയമനാതാവ് എന്ന് പറഞ്ഞാൽ മനു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ മനു ആധുനിക മനു എന്നറിയപ്പെടുന്നത് നമ്മുടെ ബി ആർ അംബേദ്കറാണ് ആധുനിക മനു എന്നറിയപ്പെടുന്നത് ബിആർ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക മനു എന്നറിയപ്പെട്ടത് അപ്പം ഹമ്മുറബി മനു ആധുനിക മനു ക്ലിയർ ക്ലിയറായല്ലോ ഓക്കെ ആയി ഇനി ഈ ബി ആർ അംബേദ്കർ ആണല്ലോ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അംബേദ്കറിൻ്റെ പേരാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഫാക്റ്റും കൊണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാം നമുക്ക് അദ്ദേഹത്തിൻ്റെ സി അദ്ദേഹത്തിനുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഏപ്രിൽ പതിനാല് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ പതിനാല് ജലദിനം ജലദിനം ഇന്ത്യയിൽ കേട്ടോ ബി ആർ അംബേദ്കറുള്ള ബഹുമാനാർത്ഥം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏപ്രിൽ പതിനാല് ജലദിനമായി ആചരിക്കാൻ തുടങ്ങി ഇന്ത്യയിലാണെ നമ്മൾ വനജയ വനജയുടെ കാലക്ഷയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വേറെ അതിവിടെ കൂട്ടിക്കലർന്നല്ലേ അത് ലോക ജലദിനമാണ് ഓക്കെ ഏപ്രിൽ പതിനാല് ജലദിനം ഇന്ത്യയിൽ അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അതുപോലെ തന്നെ മഹാപരിനിർവാൺ നിർവ്വാൺ ദിവസ് അപ്പോൾ ആ ഒരു പേര് എന്താണത് മഹാപരിനിർവാൺ ദിവസ് അതെന്താണ് അത് അതിൻ്റെ പ്രത്യേകത എന്താണത് ആ ഡിസംബർ ആറ് സോറി ഡിസംബർ ആറ് അപ്പം അംബേദ്കറിൻ്റെ ചരമദിനമാണ് അംബേദ്കറിൻ്റെ പരമ സോറി അംബേദ്കറിൻ്റെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിനമായും ആചരിക്കും അപ്പോൾ ജന്മദിനവും അറിയാം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരമദിനവും അറിയാം അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമസ്ഥലമാണ് ചൈത്യഭൂമി അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്യഭൂമി ചൈത്യഭൂമി എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നു ആധുനിക മനു ആധുനിക ബുദ്ധൻ അല്ലെ ആധുനിക മനു എന്ന് മാത്രം സോറി ഇവിടെ എന്താണ് ആധുനിക മനു എന്നും ആ മനു ആധുനിക മനു എന്നും ആധുനിക ബുദ്ധൻ എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ് ഈ അംബേദ്കർ ആണ് ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാരാണ് ആ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഈ അംബേദ്കർ സീ അംബേദ്കറിനെ കൂടാതെ മൂന്ന് വട്ടമേശമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് തേജ് ബഹദൂർ സപ്രൂ അപ്പോൾ ഇവർ രണ്ടുമാണ് സി മൂന്ന് വട്ടമേശമ്മേളനങ്ങൾ പങ്കെടുത്ത പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യക്കാരാണ് സി അംബേദ്കർ അതുപോലെ തന്നെ പിന്നെ ആരെയാണ് തേജ് ബഹദൂർ സപ്രൂ ഓക്കെ മെഹർ പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ആരാണ് അംബേദ്കർ ആണ് മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് അംബേദ്കർ ആണ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഇത്രയാണ് ലോകത്തിലെ ആദ്യ ലിഖിത നിയമസംഹിത ഭരണഘടന എന്നല്ല ഞാൻ പറഞ്ഞത് നിയമ സംഹിത എന്നാണ് പറഞ്ഞത് ആരാ ഹമ്മുറബിയുടെ നിയമാവലി ക്ലിയർ ആകണേ ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്ന ഹമ്മുറബിയാണ് ഇനി ഇന്ത്യയിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്ന മനു ആധുനിക എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ അംബേദ്കരെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ പതിനാല് ജലദിനമായി ആചരിക്കുന്ന ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിനിർമാണ ദിവസമായി ആചരിക്കുന്നു ഇനി എന്താണ് അദ്ദേഹം സി അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്യഭൂമി എന്നറിയപ്പെടുന്നു ചൈത്യഭൂമിയാണ് അതുപോലെ തന്നെ അംബേദ്കർ മൂന്ന് വട്ടമേശങ്ങളും പങ്കെടുത്തുള്ള ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തെ കൂടാതെ മറ്റൊരാളുടെ പേരോട് നമ്മൾ പഠിച്ചതാണ് തേജ് ബഹദൂർ സപ്രൂ മെഹർ പ്രസ്ഥാന രൂപം നൽകിയ ആരാണ് അംബേദ്കർ ആണ് ഓക്കെ ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന അംബേദ്കരെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ മറ്റൊരു രണ്ട് കാര്യങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടന പഠിക്കുമ്പോൾ പഠിക്കേണ്ട ജനറലായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതും കൂടി പറയാം എന്താണ് ഭരണഘടന ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം സി ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഭരണഘടന ഏതൊക്കെയാണ് ലിഖിത ഭരണഘടനയുമുണ്ട് അലിഖിത ഭരണഘടനയുമുണ്ട് എന്താണ് ലിഖിതം എന്താണ് അലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചതെന്നർത്ഥത്തിലല്ല അ ലിഖിതം എന്ന് പറയുന്നത് അത് ഞാൻ ക്ലിയറാക്കി വേറൊരു വീഡിയോ തന്നെ ഇടാം കേട്ടോ ഓക്കെ അപ്പോൾ എന്താണ് ഭരണഘടനകളെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്ന് വിളിക്കാം അപ്പം ലിഖിത ഭരണഘടന ഇൻഡ്യ നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലിയ ലി ഭരണഘടനയാണ് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അപ്പം എന്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിലുള്ള നമ്മുടെ ലിഖിത ഭരണഘടനയാണ് എന്ന് വെച്ചാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എന്താണ് ഒരു സി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ ശരി അങ്ങനെ എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും സീ ആയിട്ട് ഞാൻ ക്ലിയർ ചെയ്തു തരാം കേട്ടോ വേറൊരു എന്താ പറയാ വീ വീഡിയോസും അതിനു വേണ്ടി മാത്രം ചെയ്യാം ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയാണ് നിലവിലുള്ള ലിഖിത ഭരണഘടനയിലെ ഏറ്റവും വലിയ ലിഖിത ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇനി ലിഖിത ഭരണഘടനകളിലെ അമേരിക്കൻ ഭരണഘടന എന്താണ് ലിഖിത ഭരണഘടനയാണ് ലിഖിത ഭരണഘടന ഏറ്റവും ചെറുതും പണ്ട് പഴകീതമായ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണം നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യസമരം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ് അല്ലേ ആദ്യമായിട്ടൊരു ഉണ്ടായി അപ്പോൾ ഏറ്റവും പഴയ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ് ഓക്കെ ചെറുതുമാണ് എന്നാൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും അപ്പോൾ അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേൽ അപ്പോൾ ഭരണഘടനയെ പറ്റി പഠിച്ച പഠിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന ലിഖിത ഭരണഘടനയിൽ നിന്നും അലിഖിത രണ്ടായിട്ട് ഉണ്ട് ഭരണഘടനകൾ അതിൽ ഏറ്റവും പഴക്കംചെന്ന ഭരണ ലിഖിത ഭരണഘടന എടുത്താൽ ഏറ്റവും പഴക്ക ചെന്ന ലിഖിത ഭരണഘടന അമേരിക്കയുടേത് ചെറുതും അമേരിക്കയുടേത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേത് ഇനി അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിട്ടനും ഇസ്രയേലും ഓക്കെ അമേരിക്കൻ ഭരണഘടന ആണ് ഏറ്റവും പഴയത് അതാണ് വെച്ചാൽ അവിടെയാണല്ലേ ആദ്യമായിട്ട് ഭരണഘടന ആശയം തന്നെ വന്നേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഭരണഘടന നിർമ്മാണ സഭയിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ടല്ല കുറച്ച് കാര്യങ്ങളുണ്ട് അവിടേക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കി ഇവിടെ ഓർമ്മയുണ്ടല്ലോ ഇത്രയും പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി ഓക്കെ ഇനി നോക്കിയേ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറേ കമ്മിറ്റികളുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഏത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതായത് ഭരണഘടനയുടെ ഒരു കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇരുപത്തി ഒൻപത് അപ്പം നമ്മളിവിടെ പറഞ്ഞെന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഇന്ത്യൻ ഭ സീം സോറി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഇനി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വേണമായിരുന്നു അല്ലേ അപ്പോൾ അത് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് രൂപീകൃതമായത് ആയിരത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഓക്കെ ഇതിലെ അംഗങ്ങളെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് പറയാം ബി ആർ അംബേദ്കർ ചെയർമാനാന്ന് പറഞ്ഞു ഓക്കെ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് ഇനി അടുത്താണ് ഓർഡറിൽ തന്നെ പഠിക്കണേ കെ എം പഠിക്കണമെന്ന് വെച്ചാൽ രണ്ടുപേര് മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഓഡറി പഠിക്കാൻ പറഞ്ഞത് കെ എം മുൻഷി ഇനി മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള ഇനി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഓക്കെ ഇനി എൻ ഗ്വാപാലസ്വാമി അയ്യങ്കർ അപ്പോൾ അയ്യറും ഉണ്ട് അയ്യങ്കാറും ഉണ്ട് ഓക്കെ ഇനി വരുന്ന രണ്ടുപേരാണ് പിന്നീട് ഇടയ്ക്ക് മാറുന്നത് ഡി പി ഖെയ്ത്താൻ ഏഴ് അംഗങ്ങളാണുള്ളത് കേട്ടോ മൊത്തം ഇനി ബി എൽ മിത്തൽ ബി എൽ മിത്തൽ ഇവർ എന്ത് ചെയ്യുന്നു പിന്നെ ചെയ്തു ഈ കെയ്ത്താൻ പകരം കൃഷ്ണമാചാരി വരുന്നു ടി ടി കൃഷ്ണമാചാരി വരുന്നു എന്നിട്ട് ബി എൽ മിത്തലിന് പകരം എൻ മാധവറാവും വരുന്നു അപ്പം നമുക്കിതൊന്ന് പഠിച്ചു നോക്കാം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് ബി ആർ അംബേദ്കർ ഏഴ് ഏഴുപേരായിരുന്നു സമിതിയിൽ അംഗമായിട്ടുണ്ട് അപ്പം ബി ആർ അംബേദ്കർ ഒന്നായി ഇനി മുൻഷി മുൻഷിയില്ലാത്ത കമ്മിറ്റിയുണ്ടോ ഇല്ല രണ്ടാമത് ആരാണ് മുൻഷി ഞാൻ വെറുതെ പറയുന്നതാണേ പഠിക്കാൻ വേണ്ടി പിന്നെന്താണ് സ്വാദുള്ള സ്വാദുള്ള സ്വാദും ഉണ്ടാവണമല്ലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്കല്ലേ അതിൻ്റേതായ താളവും സാധുവൊക്കെ ഉണ്ടാവണമല്ലോ സാധുള്ള നെക്സ്റ്റ് അയ്യറു അയ്യങ്കാറും പഠിക്കാൻ എളുപ്പമാണല്ലോ അയ്യറു അയ്യങ്കാറും എളുപ്പമാണല്ലോ ഇനി ടി പി ഖെയ്ത്താനും മിത്തലും ഖെയ്ത്താനും മിത്തലും ഓക്കെ അപ്പോൾ ഖേത്താന് പകരം വന്നതാണ് കൃഷ്ണമാചാരി ഖേത്താന് പകരം വന്നതാണ് ആചാരി മിത്തലിൻ്റെ പകരം വന്നതാണ് മാധവറാവും ജസ്റ്റ് നിങ്ങളിങ്ങനെ വായിച്ച് 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 വെച്ചിരുന്നാൽ മതി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരും കേട്ടോ ഓക്കെ ഇനി നോക്കിയേ ഭരണഘടനാ നിർമ്മാണ സഭ ഇങ്ങനെ രൂപീകൃതമായി ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്ന് അതാണ് ക്വസ്റ്റ്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ രൂപീകൃതമായി നമുക്കൊന്ന് എഴുതിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാണ് ഇനി ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിൽ തന്നെ ആയിരിക്കും പിന്നെന്താണ് ഒൻപത് ഒരു കാര്യം രൂപീകൃതമായ ഉടനെ അടുത്ത മീറ്റിംഗ് ആണ് ഓക്കെ എല്ലാവർക്കും വന്ന് ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തു എത്ര ഏഴ് എട്ട് ഒമ്പതാം തീയതി എന്ത് ചെയ്യുന്നു അവർ ആദ്യയോഗം ചേർന്നു അങ്ങനെയൊക്കെ അങ്ങ് പഠിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണമാണ് ഇരുന്നൂറ്റി ഏഴ് പേര് ഇതിൽ ഒൻപത് പേര് വനിതകളായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്താറ് ഡിസംബർ ഒമ്പതിനായിരുന്നു ആദ്യ സമ്മേളനം ഇരുന്നൂറ്റി ഏഴ് രണ്ടു ഏഴ് ഒമ്പത് ഓക്കെ രണ്ടു ഏഴും ഒൻപത് അതേ ഒൻപത് തന്നെയാണ് ഇവിടെ വനിതകൾ ഓക്കെ ക്ലിയർ അല്ലേ വേറെ കാര്യങ്ങളൊന്നും നമ്പർ നമ്പരൊന്നും പഠിക്കാം നമ്പരൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ മറന്നു പോകും അപ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക ആയിരത്തി നാൽപ്പത്തി ഡിസംബർ ഒൻപത് ഇരുന്നൂറ്റി ഏഴ് പേര് അപ്പോൾ ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് വനിതകൾ ഓക്കെ ഭരണഘടന നിർമ്മാണ സഭ ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അവിടെ ഉള്ളത് രണ്ട് വ്യക്തികളുടെ പേര് പഠിക്കുക ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് അതായത് രണ്ട് പേരുണ്ട് ഒന്ന് ടെമ്പററി ടെംപറിയായിട്ട് താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിംഹ അല്ലേ അപ്പോൾ എന്താ പറഞ്ഞു വന്നത് ആ ആ ഭരണഘടനാ നിർമ്മാണ സമിതി അതായത് ഒരു സഭ സമിതി ആദ്യമായിട്ട് കൂടുവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് മുതിർന്ന ഒരാളെ എന്തോ ചെയ്യുന്നു അതിൻ്റെ അധ്യക്ഷനായിട്ട് വെക്കുന്നു പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ അതായത് ആ മീറ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനെന്ന് വിചാരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്ഥിരം അധ്യക്ഷനായിട്ട് ആ മീറ്റിംഗ് വെച്ച് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ രണ്ടുപേ ഈ പേര് രണ്ട് ഓർത്ത് വെക്കുക ഓക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യ സമ്മേളനത്തിന് താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഇനി ആ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓക്കെ ആണല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ ഓക്കെ അല്ലെങ്കിൽ സമിതി നെക്സ്റ്റ് ഇനി രണ്ടുപേരുടെ പേര് പഠിക്കേണ്ടത് ഒന്ന് ഇതിൻ്റെ ഉപാധ്യക്ഷൻ പിന്നെ ആദ്യമായിട്ട് സഭയെ അഭിസംബോധന ചെയ്ത വ്യക്തി അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാണ് എച്ച് സി മുഖർജി ആദ്യമായി അഭിസംബോധന ചെയ്തത് കൃപാലിനി ജെ ബി കൃപയോടെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഈ പേര് തമ്മിൽ നമുക്ക് തിരിഞ്ഞു പോകരുത് മുമ്പൊക്കെ എനിക്ക് തിരിഞ്ഞു പോകുമായിരുന്നു കേട്ടോ അപ്പം പറയാൻ ഞാൻ പറയുന്നതാണ് സി ഡോക്ടർ സത്യദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പെർമനൻറ്റ് ഇതിനോടെ ഓക്കെയാണ് ഇവിടെ വന്നിട്ട് സി കൃപയോടെ സംസാരിക്കണം ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം അല്ലേ കൃപയോടെ കൃപയോടെ മീൻസ് വളരെ സൗമ്യമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം നോക്കിയേ കർണാടക നിർമ്മാണ സഭയിൽ ആദ്യമായിട്ട് സംസാരിച്ച അഭിസംബോധന ചെയ്ത് സംസാരിച്ച ജെ ബി കൃപ െ അപ്പം മറ്റേത് ഇനി എന്താണ് ഉപാധ്യക്ഷനാണ് മുഖർജി മുഖർജി എച്ച് സി മുഖർജി ഓക്കെ ഇനി കോൺസ്റ്റിറ്റ്യൂൺ അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു ആരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അപ്പം അതെന്നാണ് തിരഞ്ഞെടുത്തത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനുള്ള സമ്മേളനത്തിലാണ് ഡിസംബർ പതിനൊന്നിന് ഇനി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഞാൻ ഇങ്ങോട്ട് എഴുതി പോകണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ പതിമൂന്ന് വരുന്നു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ആറ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഓക്കെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നെഹ്റു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച ദിവസമാണ് അപ്പോൾ നെഹ്റു ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് അങ്ങനെ ലക്ഷ്യപ്രമേയത്തെ പിന്നീട് ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നു ജനുവരി ഇരുപത്തി രണ്ടിന് ആണ് ഇത് അംഗീകരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത് ജനുവരി ഇരുപത്തി രണ്ടിന് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ മൊത്തം മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഇത് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറുപേർ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ചീഫ് കമ്മീഷണർ പ്രവിഷ്യനിൽ നിന്ന് നാല് പേര് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ദെൻ അതൊന്ന് ഓർത്ത് വെച്ചാൽ പിന്നെന്താ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് എത്ര ആയി മുന്നൂറ്റി എൺപത്തി ഓക്കെ ഇനി അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമയം ബന്ധപ്പെട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ക്ലിയർ ആണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുന്നൂറ്റി എൺപത്തൊമ്പത് ടോട്ടൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ഇതിനകത്ത് വനിതാ അംഗങ്ങൾ എത്ര പേരായിരുന്നു വനിതാ അംഗങ്ങൾ പതിനേഴ് പേര് മലയാളി അംഗങ്ങളും പതിനേഴ് പേര് അപ്പോൾ വനിതാ അംഗങ്ങളും പതിനേഴ് പേര് മലയാളി അംഗങ്ങളും പതിനേഴ് പേര് ഇനി മലയാളി വനിതകൾ മൂന്ന് പേര് മലയാളി വനിതകൾ മൂന്ന് പേര് അത് ആ മൂന്ന് പേർന്ന് പഠിക്കുക ആരൊക്കെയായിരുന്നു നമുക്കറിയാം മൂന്ന് സ്ത്രീകളുടെ പേര് ഒന്ന് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഈ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നു ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ദാക്ഷായണി വേലായുധൻ അന്നത്തെ കാലത്താണ് നിങ്ങൾ ഓർക്കണം ഓക്കെ കൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻറ്റ് ആയിട്ട് അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് ഓക്കെ ഇപ്പോൾ പതിനേഴ് പതിനേഴ് മൂന്ന് മറന്നു പോകരുത് ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്രയുണ്ട് ഈ മുദ്രയെ തിരഞ്ഞെടുത്ത ചിത്രം അല്ലെങ്കിൽ എന്തിൻ്റെ ആയിരുന്നു മുദ്ര എന്തായിരുന്നു ആനയായിരുന്നു എന്താ ഇതിൻ്റെ മുദ്ര ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അല്ലെ സഭയുടെ മുദ്ര എന്തുമായിരുന്നു ആന ആനയായിരുന്നു മുദ്ര അത് ഓർത്തു വെച്ചു അധികം അങ്ങനെ ഓക്കെ സി ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ മലയാളി വനിതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മലയാളി അംഗങ്ങൾ ഈ മലയാളി വനിതകളിൽ ആനി മസ്ലിൻ തിരുവിതാംകൂറിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിൽ നിന്നുമായിരുന്നു അപ്പോൾ മൂന്ന് പേരുടെ കാര്യം എവിടുന്നാണെന്ന് പറഞ്ഞു ബാക്കി ഉള്ള ആൾക്കാരും കൂടെ എവിടുന്നാണെന്ന് നമുക്കൊന്ന് പഠിച്ച് ഒന്ന് വെച്ചേക്കാം അപ്പം അപ്പോൾ ഇത് ഇത് ക്ലിയർ ആണല്ലോ സച്ചിദാനന്ദ സിൻഹ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് എച്ച് സി മുഖർജി ആരാണ് വൈസ് പ്രസിഡൻ്റ് അല്ലേ സി ഉപാധ്യക്ഷൻ എന്താണ് ജെ ബി കൃപാലിനി കൃപയോട് ആദ്യമായി അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞു ഒൻപത് വനിതകൾ എന്ന് എന്താണ് ഈ മുന്നൂറ്റി എൺപത്തി സെയിം ഈ ഈ ഇത് ഇരുന്നൂറ്റി ഏഴിൽ ആദ്യമായിട്ട് ഈ മുന്നൂറ്റി എൺപത്തൊമ്പതിൽ എത്രയാണ് പതിനേഴ് വനിതകളാണ് ഇവിടെ എന്താണ് ഇരുന്നൂറ്റി ഏഴിൽ ഒൻപത് വനിതകൾ അന്ന് പ്രെസൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മുന്നൂറ്റി എൺപത്തൊമ്പതാണ് ടോട്ടൽ സ്ട്രെങ്ത് പതിനേഴ് വനിതകൾ പതിനേഴ് മലയാളികൾ മൂന്ന് മലയാളി വനിതകളായിരുന്നു ഉണ്ടായിരുന്നു ആനയാണ് എന്ന് പറഞ്ഞു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ ഡേറ്റ് ഇത് ഓർക്കണം അത് അംഗീകരിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിനാണെന്ന് പറഞ്ഞു ഓക്കെ ക്ലിയർ അത് ക്ലിയർ ചെയ്യാം ഇനി ഈ മലയാളി അംഗങ്ങളായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ പതിനേഴ് പേരായിരുന്നു അല്ലേ അപ്പോൾ അത് ആ പേരുകളൊക്കെ നമുക്ക് എന്താണ് ഫെമിലിയറാണ് ആ അപ്പം അതിലെ പേരുകൾ നമുക്കൊന്ന് ഒന്ന് എവിടെ നിന്നൊക്കെയാണ് അവരെന്നൊന്ന് നോക്കാം ഡോക്ടർ ജോൺ മത്തായി നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് ഫെമിലിയറാണ് ഡോക്ടർ ജോൺ മത്തായി ശരിക്കും പറഞ്ഞാൽ മലയാളി അംഗമാണെങ്കിൽ അദ്ദേഹം യു പി യുണൈറ്റഡ് പ്രൊവിൻസസ് അന്ന് അങ്ങനെയാണല്ലോ അറിയപ്പെട്ടിരുന്നത് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ള അംഗമായിരുന്നു ഡോക്ടർ ജോൺ മത്തായി ഓക്കെ വനിതകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിന്നും ആനി മസ്ക്രിയും തിരുവിതാംകൂറിനിന്ന് അപ്പം അത്രയായി ഓക്കെ ഇനി കൊച്ചിയിൽ നിന്നായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ പനമ്പള്ളി നമ്മൾ കൊച്ചി അല്ലേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം പനമ്പള്ളി ഗോവിന്ദമേനോൻ പനമ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചി ഓർത്താൽ മതി അതിന് വേറെ പാടൊന്നുമില്ല അപ്പോൾ കൊച്ചി രാജ്യത്ത് എന്ന് പറയുന്നത് പനംപള്ളി ഗോവിന്ദമേനോൻ ഇനിയുള്ളത് അങ്ങനെ പഠിക്കണ്ട ഈ ഓരോരുത്തർ വെച്ചുള്ളത് ലിസ്റ്റ് പഠിച്ചു വെച്ചേക്കുക ഇനി ഞാനൊന്ന് വായിക്കാം ത്രിവിതാംകൂറിനുള്ള അംഗങ്ങൾ വേറെ നമ്മുടെ അനിയസ് കൂടാതെ പുരുഷന്മാർ പട്ടമേ താണുപിള്ള ആർ ശങ്കർ പി എസ് നടേശപിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കു മദ്രാസിന്ന് കെ മാധവ മേനോൻ പി കുഞ്ഞിരാമൻ കെ ടി എം അഹമ്മദ് ഇബ്രാഹിം ബി പോക്കർ എ കെ മേനോൻ അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് വെറുതെ ഒരു സമാധാനത്തിന് വായിച്ചതേ ഉള്ളൂ ഇത് പഠിച്ചു വെച്ചാൽ മതി ആനി മസ്കിൻ എവിടുന്നാരോ തിരുവിതാംകൂറിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ മദ്രാസിന്ന് ദാക്ഷാണി വേലായുധൻ മദ്രാസിന്ന് അനി ജോൺ മഥായി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് പനമ്പള്ളി ഗോവിന്ദ മേനോൻ കൊച്ചിയിൽ നിന്ന് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി ഓക്കെ ഓക്കെ ക്ലിയർ അതും ക്ലിയറായി ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിങ്ങനെ കുറച്ച് രണ്ട് ടോപ്പിക്ക് എടുത്തിട്ടുള്ളൂ എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതിയും ആമുഖവും ഇത്രയെങ്കിലും നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് അതിനുമ്പോൾ നമുക്ക് തീർക്കാൻ പറ്റത്തില്ല കുറച്ച് സ്പീഡിൽ പോവുക ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നാണല്ലോ വല്ല ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പഠിക്കാമല്ലോ ഓക്കെ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഈ ടോപ്പിക്ക് കഴിയും അത് കഴിഞ്ഞ് ആമുഖത്തിലൂടെ നമ്മൾ കിടക്കും ഓക്കെ ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായിരുന്നു ബി എൻ റാവു ബി നാഗേന്ദ്ര റാവു ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകം എന്താണ് അന്താരാഷ്ട്ര നീതി നായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനാണ് ബി എൻ റാവു കൊണ്ടാണ് ഈ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് വന്നത് ആ സമയത്ത് എന്താ നിയമോപദേഷ്ടല്ലേ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവാണ് ബി നാഗേന്ദ്ര റാവു അഥവാ ബി എൻ റാവു അന്താരാഷ്ട്ര നീതി നായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനാണ് ഇദ്ദേഹം തന്നെയായിരുന്നു മ്യാൻമാറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനും ഇദ്ദേഹം തന്നെയായിരുന്നു മ്യാൻമാറിൻ്റേതും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഓക്കെ ഇനി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഒന്നുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ദേശീയ നിയമദിനം എന്നാണ് ഡിസ് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനമെന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ് ഓക്കെ അപ്പോൾ നവംബർ ഇരുപത്തി ആറ് തന്നെ അല്ലേ അപ്പോൾ ദേശീയ നിയമദിനം അല്ലെ ഭരണഘടനാ ദിനം അതും കൂടി വെച്ചോ നവംബർ ഇരുപത്തി ആറ് ഇനി നമുക്ക് ആമുഖം ആ ഒരു ഭാഗത്തിലേക്ക് പോകാം ഓക്കെ ്രാഫ്റ്റിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കമ്മിറ്റി പഠിക്കാനുണ്ട് അത് നമുക്ക് ആമുഖവും കൂടെ പറഞ്ഞതിന് ശേഷം പഠിച്ച് നിർത്താം കേട്ടോ അത് നമുക്ക് പഠിക്കണം അപ്പോൾ ആമുഖം പഠിക്കാം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ നമുക്കൊരു ബോർ വരില്ലേ സോ ആമുഖം ആമുഖം എന്ന് പറയുമ്പോൾ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് നെഹ്റു അപ്പം ഭരണഘടനയുടെ ശില്പിയാണെന്ത് നമ്മൾ പറഞ്ഞത് ഭരണഘടനയുടെ ശില്പിയാണ് ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി നെഹ്റു ഈ നെഹ്റു അവതരിപ്പിച്ച എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ഇല്ലേ നമ്മളിവിടെ പറഞ്ഞല്ലേ ആ അത് നമ്മൾ ക്ലിയർ ചെയ്തു അല്ലേ ആ നെഹ്റു അവതരിപ്പിച്ച പതിമൂന്നാം ഡിസംബർ പതിമൂന്നാം തീയതി അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അത് പാസ്സായി അപ്പോൾ അതാണ് എന്ത് ആമുഖമായിട്ട് ഭരണഘടന ആമുഖമായിട്ട് മാറിയത് നമ്മൾ ആമുഖം കടമെടുത്തിരിക്കുന്നത് യു എസ് ഭരണഘടനയിൽ നിന്നാണ് യു എസ് എയുടെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് യു എസ് ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് വളരെ ആണ് ഈ പറഞ്ഞതെല്ലാം തന്നെ ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷിയെന്ന് വിശേഷിപ്പിക്കുന്നതൊക്കെ ആമുഖത്തെയാണ് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ എന്തൊക്കെ വിശേഷണങ്ങളാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം ഇങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് ഓക്കെ ഇനി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് ആമുഖത്തിൽ അനുശാസിക്കുന്നു ഇനി ആമുഖത്തിലെ ഈ സാഹോദര്യ എന്ന വാക്ക് നിർദ്ദേശിച്ചതാരാണ് വി ആർ അംബേദ്കർ ആണ് ഇങ്ങനെയുള്ള ഈ ഇന്ത്യൻ ഭരണഘടന ഒടുവിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഭരണയുടെ ആമുഖം കേട്ടോ ഇന്ത്യൻ ഭരണയുടെ ആമുഖം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്താറ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് തന്നെയാണ് എൻ്റെ ഭരണഘടനയും നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇടയ്ക്ക് പറഞ്ഞല്ലോ ഇനി ഇങ്ങനൊരു ക്വസ്റ്റ് ഞാൻ ചോദിക്കുന്നെങ്കിലും ഇന്ത്യൻ ഭരണയുടെ ആമുഖം നിലവിൽ വന്നതെന്ന് എന്ന് ചോദിക്കുവാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്താറ് തന്നെ എന്നാണ് ഈ ലക്ഷ്യം ഈ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയം ഉണ്ടല്ലോ ഇതിന് ഇന്ത്യൻ ഭരണ ആമുഖമായിട്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ഇനി ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇനി ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഒരൊറ്റ തവണ അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി നാലും രണ്ടും ആറ് വർഷവും ഇന്നും കൂടി തിരിഞ്ഞു പോകാതിരിക്കാനാണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താ അത് ചെയ്ത് തന്ന സോഷ്യലിസം മതേതരത്വം എന്തൊക്കെയാണ് സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്ന് ആക്കി അതിനെ മാറ്റുകയും ചെയ്തു ഇത്രയുമാണ് അന്ന് ഭരണഘടന ആമുഖത്തിൻ്റെ ഭേദഗതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഭേദഗതി ഒറ്റ തവണ ഇത് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ള അത് ഇതാണ് എന്തായിരുന്നു മാറ്റം എന്തിനാണ് ഭേദഗതി ചെയ്തേ സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്തു എന്തൊക്കെയാണ് സോഷ്യലിസം മതേതരത്വം ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യം യും എന്ന പ്രയോഗത്തിന് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു ഈ സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നറിയാമോ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ദിരാഗാന്ധി കേട്ടോ പ്രസിഡന്റോ അലി അഹമ്മദ് മറ്റ് ചില ഫാക്ടേഴ്സൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് കിട്ടും വാറൊക്കെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആമുഖം ഭേദഗതി ജീവൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇനി എന്താണ് ഈ ആമുഖം പ്രകാരം പറയുന്നത് പ്രകാരം ഇന്ത്യ എന്താണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതുരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇത് പഠിക്കണം കേട്ടോ ഈയൊരു സെൻറ്റൻസ് അതുപോലെ ഞാൻ ഇവിടെ എഴുതാം എന്താണ് പരമാധികാര കാരണം ഇത് മാറ്റി മാറ്റി അങ്ങനെ ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല ഓക്കെ പരമാധികാര ഇനി സോഷ്യലിസ്റ്റ് രണ്ട് വാക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലേ ഇപ്പോൾ അതങ്ങോർക്ക് സോഷ്യലിസ്റ്റ് മതേതരത്ത് ഇനി എന്താണ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് അല്ലേ ഇന്ത്യ മതേതരത്തെ ജനാധിപത്യ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നല്ലേ ഇന്ത്യയുടെ പേര് തന്നെ ജനാധിപ ജനാധിപത്യ അല്ലേ ജനാധിപത്യ റിപ്പബ്ലിക്ക് അപ്പോൾ എന്താ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ എന്ന് പറയുന്നത് ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര സോ ഇത് ഓർഡറിൽ തന്നെ പഠിക്കുക കേട്ടോ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്താണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുക സോറി ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്ക് ഇതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഓക്കെ ഇനി ഇന്ത്യയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അഥവാ നാം ഭാരതത്തിലെ ജന ജനങ്ങൾ ഇനി നോക്കിയാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണോ ആണോ ഒരു ചോദ്യം അല്ലേ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ആണോ അല്ലയോ എന്ന് രണ്ട് തരത്തിലുള്ള കേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നോക്കി ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അല്ല വെറുതെയാണ് ആമുഖം ഇന്ത്യൻ ഭരണയുടെ ഭാഗമല്ല അല്ല വെറുതെയാണ് ഞാൻ എന്തിനാണ് ഈ വെറുതെ എന്നുള്ള വാക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ കണക്റ്റ് ചെയ്യാനാണ് അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണങ്ങളുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഇത് കേസിലാണ് ബെറു ബെറി കേസിൽ ബെരുബരി ബെറുബറി എന്നൊക്കെ പറയും ഓക്കെ നമ്മൾ ബെറുബെറി കേസ് ബെരുബരി എന്ന് പറഞ്ഞു ബെറുബെറി കേസിലാണ് ഓക്കെ അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണയുടെ ഭാഗമല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചത് ബെറുബെറി കേസിലാണ് എന്ന് വെച്ചാൽ വെറുതെ വെറുതെ എന്ന് ഓർത്താൽ മതി കേട്ടോ വെറുതെ വെറുതെ ഒരു വെറുതെ വെറുതെ ആമുഖം എന്തല്ല ഭാഗമല്ല വെറുതെ വെറുതെ ഓക്കെ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇനി ആമുഖം ഇന്ത്യൻ ഭരണയുടെ ഭാഗമാണെന്ന് പറഞ്ഞതോ കേശവാനന്ദ ഭാരതി കേസ് അപ്പോൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ആണ് എന്ന് പറഞ്ഞത് കേശുവാനന്ദ ഭാരതി കേസ് ഈ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ ഭാരതിയും സ്റ്റേറ്റ് ഓഫ് കേരളയും തമ്മിലുള്ളതായിരുന്നു ഓക്കെ ആമുഖം ഇന്ത്യൻ ഭരണയുടെ ഭാഗം അല്ല എന്ന് പറഞ്ഞത് ബെർബറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പിന്നീട് ഇത് ആണെന്ന് പറഞ്ഞത് കേശുവാനന്ദ ഭാരതി കേസ് നിലവിൽ ആമുഖത്തെ എങ്ങനെയാ ഇന്ത്യൻ ഭരണയുടെ ഭാഗമായിട്ടാണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് ഓക്കെ ഇനി ഞാനൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പരമാധികാരം സി മതേതരത്വം എന്നൊക്കെ പറഞ്ഞ എന്താണെന്നുള്ളതാണ് സി മതേതരത്വം എന്ന് വെച്ചാൽ എന്താണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അതായത് ആ മതം ഏതൊരു മതത്തിലാണെങ്കിലും നമുക്ക് വിശ്വസിക്കുന്നുള്ള അവകാശമുണ്ട് ഇവിടെ അല്ലേ എല്ലാ മതത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു അതാണ് മതേതരത്വ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി മതമുണ്ടോ ഇല്ല പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ബാ എല്ലാ കാര്യങ്ങളിലും ആഭ്യന്തര കാര്യമാണെങ്കിലും ശരി അല്ലാത്ത ആണെങ്കിലും ശരി എല്ലാ കാര്യങ്ങളിലും ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിനുള്ള അധികാരം അതാണ് പരമാധികാരം എന്ന് പറയുന്നത് ഈ രണ്ട് വാക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഓക്കെ ഇനി ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് ഇതിനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ നെഹ്റു ആമുഖത്തിൻ്റെ ശില്പി യു എസ് എന്ന് കടപെടുത്തു ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ മനസാക്ഷി ഭരണഘടനയുടെ രത്നം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതാണ് ആമുഖത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ആമുഖം നിലവിൽ വന്നത് ആമുഖം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡേറ്റ് തന്നെയാണ് ആമുഖം പ്രകാരം ഇന്ത്യ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന ഭരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ഓക്കെ ഇനി ഒരേ ഒറ്റ തവണയാണ് ആമുഖം ഭേദഗതി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ് എന്തിനാണ് സോഷ്യലിസ്റ്റും സോഷ്യലിസം സോഷ്യലിസും മതേതരത്തെ ഇന്ന് രണ്ട് വാക്കുകൾ ആഡ് ചെയ്തു അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോജന വാരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു ഓക്കെ ക്ലിയർ ഇനി ഒന്ന് രണ്ട് ഉണ്ട് പറയാം ഭരണഘടനയ്ക്ക് ആമുഖം വേണം എന്ന ആശയം ഉന്നയിച്ച വ്യക്തിയാണ് ബി എൻ റാവു നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഭരണഘടന നിയമോപദേഷ്ടാവെന്ന് അപ്പം ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് ബി എൻ റാവു ഓക്കെ ഭരണഘടന ആമുഖം പിന്നെ കൊണ്ടുവന്നതിന്റെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നെഹ്റു അല്ലേ ഓക്കെ ഇനി ആമുഖത്തിന് ചില വിശേഷണങ്ങളുണ്ട് ഇത് നമുക്ക് നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രീയ എന്ന് പറഞ്ഞത് കെ എം മുൻഷി അപ്പോൾ ആമുഖത്തെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് കുറച്ച് പേര് അപ്പോൾ അത് മൂന്നാല് പോയിൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് പറഞ്ഞത് ആരാണ് മുൻഷി ഓക്കെ കെ എം മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പറും കൂടി അല്ലയോ ഇനി ഇനി എന്താണ് ഭരണഘടനയുടെ താക്കോലാണത് ഭരണഘടന തുറക്കുമ്പോൾ എന്താണ് ആമുഖമാണ് ആദ്യം അല്ലേ അപ്പം താക്കോൽ ആണെന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആമുഖത്തെയാണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഏണസ്റ്റ് ബർക്കർ ഏണസ്റ്റ് ബർക്കർ ഏണസ്റ്റ് ബർക്കർ ഓക്കെ അപ്പം താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബർക്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ദാസ് ഭാർഗവ് അപ്പോൾ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് പാർഗവ് ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലെന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അപ്പോൾ ഭരണഘടനയുടെ ആ എന്ന് വിശേഷിപ്പിച്ചത് എണ് എസ് ടി ബർക്കർ എന്നാൽ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇനി ഒന്നുകൂടെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് വിശേഷിപ്പിച്ചത് എൻ എ ഫൽക്കി അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച ആരാണ് കീ നോട്ട് ഭരണഘടനയുടെ കീ നോട്ടാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ താക്കോലാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് എണസ്റ്റ് ബർക്കർ ഭരണഘടനയെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷി അല്ലെ രാഷ്ട്രീയ ജാതകമെന്ന് തിരിച്ചറിയൽ കാട് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കി വാല ഇനി എന്താണ് ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആ ഇങ്ങനെ പറയണം അതായത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും അല്ലെങ്കിൽ ഭരണഘടനയുടെ ആത്മാവ് എന്ന് മാത്രം ഒരു പുസ്തകത്തിൽ കണ്ടു കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച് താക്കൂദാസ് പാർഗ് അതാണ് കറക്റ്റ് ഭരണഘടനയുടെ ആത്മാവ് താക്കോ എന്ന് വിശേഷിപ്പിച്ച് ജവഹർലാൽ നെഹ്റു അപ്പോൾ അത് ഒറ്റക്ക് ചോദിച്ചാൽ കൺഫ്യൂഷനാവും അതുകൊണ്ടതിനെപ്പറ്റി ബേചാറാവേണ്ട ഓക്കെ നോക്കി ഇനി അടുത്തത് ഞാൻ ഞാനെന്താ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചില കമ്മിറ്റികളുണ്ട് അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ അതിനുശേഷം അതല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നതെന്ന് പറഞ്ഞു സി അത് മാത്രം വർഷം പഠിക്കുക മെമ്പേഴ്സ് ഏഴ് പേരാണ് അതൊന്നും വെച്ചേക്കാം ഇനി ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് ഉണ്ട് ഒരുപാടൊന്നും വാരിക്ക് ഒരു വാരി എന്താ വലിച്ചു വാരി പഠിക്കുന്നില്ല എന്നാൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ പഠിക്കുകയും വേണം അല്ലേ നമുക്ക് നോക്കാം ഒന്ന് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ അത് അറിഞ്ഞുകൂടാത്തവർ ആരുമില്ല അല്ലേ അപ്പോൾ അത് പഠിച്ചേ പറ്റൂ അത് പഠിച്ചു ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഒന്ന് യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി പവർ ആർക്കാണ് ആർക്കായിരുന്നു പവർ നെഹ്റു അദ്ദേഹം എല്ലായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി അങ്ങനെ പഠിച്ചോ യൂണിയൻ്റെ പവർ ആർക്കായിരുന്നു നെഹ്റുവിന് അപ്പോൾ നെഹ്റു ആണ് ഇതിൻ്റെ യൂണിയൻ പവർ കമ്മിറ്റി ഇനി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതും അതുവരെ തന്നെയാണ് നെഹ്റു അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞ് യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി രണ്ടു നെഹ്റു ഓക്കെ മൗലിക അവകാശ കമ്മിറ്റി അടുത്ത പഠിക്കേണ്ടത് നെഹ്റു അധ്യക്ഷനായതുകൊണ്ടാണ് ഈ രണ്ട് കമ്മിറ്റി പഠിക്കാൻ ഞാൻ പറഞ്ഞത് ഓക്കെ മൗ മൗലിക അവകാശ കമ്മിറ്റി പട്ടേൽ സർദാർ പട്ടേൽ അവകാശ കമ്മിറ്റി സർദാർ പട്ടേൽ ഇമ്പോർട്ടൻറ്റ് ഇനി മൗലിക അവകാശ സബ് കമ്മിറ്റി എന്നാ ചോദിക്കുന്നതെങ്കിലോ കൃപാലിനി ജെ ബി കൃപാലിനി അപ്പോൾ ഇത്രയും പഠിച്ചു എന്താണ് യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു മൗലികാവകാശ കമ്മിറ്റി പട്ടേൽ സർദാർ പട്ടേൽ വല്ല സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശ സബ് കമ്മിറ്റി ജെ ബി കൃപാലിനി ഓക്കെ അതുപോലെ തന്നെ ഇതുപോലെ ഇതുപോലെയാണ് കാര്യം പഠിക്കാനുള്ളത് ന്യൂനപക്ഷം കമ്മിറ്റി അതാരാണ് അതും എന്ത് തന്നെയാണ് പട്ടേലാണ് ന്യൂനപക്ഷ കമ്മിറ്റി ആര് തന്നെയാണ് പട്ടേലാണ് പക്ഷേ അതിൻ്റെ സബ് കമ്മിറ്റി എച്ച് സി മുഖർജി ഓക്കെ അപ്പം യൂണിയൻ പവർ കമ്മിറ്റി നെഹ്റു കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു മൗലിക അവകാശ കമ്മിറ്റി പട്ടേൽ അതിൻ്റെ സബ് കമ്മിറ്റി കൃപാലിനി ന്യൂനപക്ഷ കമ്മിറ്റിയും പട്ടേലാണ് അതിൻ്റെ സബ് കമ്മിറ്റിയും ആരാ അതിൻ്റെ സബ് കമ്മിറ്റിയും ഉണ്ട് അതാരാണ് എച്ച് സി മുഖർജിയാണ് തിരിച്ച് പഠിച്ചോണം പോകണം ഓക്കെ ഇനി അടുത്താണ് സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു അപ്പോൾ ഇവിടെ അത് ആഡ് ചെയ്യാൻ നമുക്ക് സ്റ്റേറ്റ്സ് കമ്മിറ്റി ആരാണ് അതും നെഹ്റു തന്നെയാണ് സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ഓക്കെ ഇനി സി നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒന്ന് മൗലിക അവകാശ കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി രണ്ടിൻ്റെ ആരാണ് പട്ടേൽ അവകാശ സബ് കമ്മിറ്റി ജെ ബി കൃപാലിനി മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മിറ്റി എച്ച് സി മുഖർജി സോറി സബ് കമ്മിറ്റി എച്ച് സി മുഖർജി അപ്പം രണ്ടിൻ്റെയും മെയിനായിട്ട് പട്ടേൽ രണ്ടിൻ്റെയും സബ് വരുമ്പോൾ മാറും ഒന്ന് അവകാശ സബ് കമ്മിറ്റി ജെ ബി കൃപാലിനിയും മൗലിക ന്യൂനപക്ഷ സബ് കമ്മിറ്റി എച്ച് സി മുഖർജിയും ഓക്കെ ആണല്ലോ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ പറയുന്ന മൗലി അവകാശ സബ്മിറ്റിയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പറഞ്ഞു അംബേദ്കർ ഇനി എന്താണ് യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി ആരാണ് നെഹ്റു ആണ് ഓക്കെ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് അത്രയും ക്ലിയർ ആണല്ലോ ഫിനാൻസ് കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി ആരായിരുന്നു ആരാണ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ അദ്ദേഹത്തെ തന്നെയാണ് എന്ത് ഏൽപ്പിച്ചത് ഈ പറയുന്ന ഫിനാൻസ് കമ്മിറ്റി അയപ്പിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇനി ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാ രാമയ്യ പട്ടാഭി സീതാ രാമയ്യാണ് ഹൗസ് കമ്മിറ്റി ഒന്നും കൂടി പഠിച്ചു സ്റ്റിയറിംഗ് കമ്മിറ്റി ഇത്രയും മതി കേട്ടോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ പണമുള്ളവരല്ലേ സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് അതിൻ്റെ നിയന്ത്രണം അല്ലേ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ എന്തുമായത് ചെയർമാനും ആയത് അങ്ങനെ പഠിച്ചു അപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഫിനാൻസ് സ്റ്റിയറിങ് ഹൗസ് ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ ഇത്രയും മതി കേട്ടോ ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് ഇന്നത്തെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് ആമുഖവും ഇനി നമ്മളതിനകത്ത് ഇനി ഉൾക്കൊള്ളിച്ചില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസിലൊക്കെ വരുമ്പോൾ ഉൾക്കൊള്ളിക്കും ഓക്കെ സോ ബൈ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം